റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിൻ്റെ ഒന്നും ഡിമാൻഡ് ഒരു കാലത്തും ഇല്ലാതാകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഒരു പവറാണ് ഈ വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. വാട്സപ്പ് ഗൈസ്, താരിഖ് ഓട്ടോക്കോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന 2020 റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 ആണ്. ആദ്യം തന്നെ ഈ ബൈക്കിൽ പ്രകടമാകുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടാങ്കിൽ മുമ്പുണ്ടായിരുന്ന ഒരു ഹാൻഡ് ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ബാച്ചിങ് ഇപ്പോഴില്ല. ഇപ്പോൾ പകരം റോയൽ എൻഫീൽഡ് എന്നൊരു പ്രിൻറ്റിംഗ് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വണ്ടിയുടെ ബിൽറ്റ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ലതായിട്ടാണ്. ഈ ഒരു മോഡലിന് 186 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. സ്പീഡോമീറ്റർ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകടമായി യാതൊരു മാറ്റങ്ങളും അനുഭവപ്പെടുന്നില്ല. BS4 സ്റ്റാൻഡേർഡിലുള്ള അതേ സ്പീഡോമീറ്റർ തന്നെയാണ് ഇതിലും അടങ്ങിയിട്ടുള്ളത്. സ്പീഡോമീറ്ററിൻ്റെ താഴെയുള്ള ഡിജിറ്റൽ കൺസോളിൽ എൻജിൻ മാൽഫങ്ഷൻ ലൈറ്റും ഫ്യുവൽ വാർണിംഗ് ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട്. എനിക്ക് ഈ മോഡലിൽ നിന്ന് ഫീൽ ചെയ്തൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഇല്ല. ആകെയുള്ളത് ഫ്യൂവൽ വാർണിംഗ് ലൈറ്റ് ആണ്. അതത്രത്തോളം വിശ്വസനീയതോ അല്ല. ഹാൻഡിൽ ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പാസ്, ഹൈ ബീം, ലോ ബീം, ഹോൺ, ഇൻഡിക്കേറ്റർ എന്നിവയാണുള്ളത്. ഈ മോഡലിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാലോജൻ ബ്രേക്ക് ലൈറ്റ്സും മാറ്റ് ഫിനിഷ്ഡായ ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് കാണാം. സാധാരണ ബുള്ളറ്റ് എടുക്കുന്ന എല്ലാവരുടെയും ഒരു ഇഷ്ടമാണ് ക്ലാസിക്കിൻ്റെ ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് പോലെയാക്കാൻ. അങ്ങനെ ആക്കാനാണെങ്കിൽ ഒരു 700 rupees ചിലവ് വരത്തുള്ളൂ. ഇതിലാണെങ്കിൽ അത് ആപ്ലിക്കബിളും ആണ്. പെയിൻറ്റിംഗ് ആണെങ്കിലും വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക്. കാരണം ഫുൾ ബ്ലാക്ക് കൊടുത്തിട്ട് വളരെ ചെറിയ എലമെൻറ്റ്സ് മാത്രമാണ് ക്രോമിയം കൊടുത്തിട്ടുള്ളത്, അതായത് എൻജിനും സൈലൻസറും ഒക്കെ. അപ്പോൾ നല്ലൊരു ഫിനിഷ് ലഭിക്കുന്നുണ്ട്. എൻഫീൽഡ് സ്റ്റാൻഡേർഡിൻ്റെ ഒന്നും ഡിമാൻഡ് ഒരു കാലത്തും ഇല്ലാതാകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഒരു പവറാണ് ഈ വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ടൂറിങ്ങിനാണെങ്കിൽ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാര്യമായ ഒരു പവർ നിങ്ങൾ ഈ വണ്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. ഈ വണ്ടിയുടെ പ്രൈസ് റേഞ്ച് വരുന്നത് അപ്രോക്സിമേറ്റ്ലി 150,000 രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വാല്യൂ ഫോർ മണിയാണ്. ഈ വണ്ടിക്ക് റോയൽ എൻഫീൽഡ് അവകാശപ്പെടുന്ന മൈലേജ് എത്രയാണെന്ന് വെച്ചാൽ 35 to approximately 40 kilometers ആണ്. സിറ്റിയിലൂടെ കൊണ്ടുനടക്കാൻ അത്ര വലിയ പ്രശ്നമുള്ള മോഡലല്ല. എങ്കിലും ടൈറ്റ് ട്രാഫിക് ആണെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, ഈ ഒരു മോഡൽ കൊണ്ട് നമുക്ക് ഈസിയായിട്ട് യൂട്ടേൺ ഒക്കെ എടുക്കാം. ക്ലച്ച് ആണെങ്കിലും ഗിയർ ആണെങ്കിലും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കിക്കർ ഒറ്റ അടിക്ക് തന്നെ സ്റ്റാർട്ട് ആവും. ബ്രേക്കിംഗ് ക്യാപ്പബിലിറ്റീസ് നമ്മൾ പറയുകയാണെങ്കിൽ നോർമൽ ബ്രേക്സ് ആണ്. പിന്നെ സിംഗിൾ ചാനൽ ABSൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒത്തിരി സ്പീഡിൽ പറന്നു പോകാമെന്ന ഒരു ആശയത്തോടെ നിങ്ങൾ ഈ വണ്ടി എടുക്കരുത്. റൈഡ് ആസ്വദിച്ച് പോകുക, അതാണ് ഈ വണ്ടിയുടെ ഒരു ശാസ്ത്രം. നമ്മൾ കുറച്ച് സ്പീഡിൽ പോവുകയാണെങ്കിൽ, സ്പീഡിൽ പോകാനായിട്ട് ഉദ്ദേശിച്ചൊരു വണ്ടിയല്ല ഇത്, എങ്കിലും നമ്മൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഒരു 90 കഴിയുവാണെങ്കിൽ നല്ല രീതിക്ക് വൈബ്രേഷൻസ് വരുന്നുണ്ട്. സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഞാൻ കാണുന്നില്ല. വളരെ നല്ലൊരു സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡിൻ്റെ ഒരു സേഫ് സ്പീഡ് എന്ന് പറയുമ്പോൾ 60-70 ആണ്. അപ്പോഴാണ് വളരെ നല്ലൊരു റൈഡിംഗ് കംഫർട്ട് നമുക്ക് ലഭിക്കുന്നത്.
ഈ ഒരു മോഡലിൽ ക്രാങ്ക് വെയ്റ്റ് അല്പം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ വളരെ നല്ല റൈഡിങ് കംഫർട്ടാണ് ലഭിക്കുന്നത്. എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ സെൽഫ് ഇല്ല. പക്ഷേ പഴയ കാലത്തെ ബുള്ളറ്റിൻ്റെ ഒരു ഫീല് കിട്ടണമെങ്കിൽ നിങ്ങൾ കിക്കർ അടിച്ച് ഈ ബുള്ളറ്റ് തന്നെ ഓടിക്കണം. നിങ്ങളൊരു സെൽഫുള്ള വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഇലക്ട്ര നോക്കാം, അല്ലെങ്കിൽ ക്ലാസിക് 350 നോക്കാം. റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിൻ്റെ വീഡിയോ ഇവിടെ തീരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.